നമസ്കാരം. കേരളത്തിലെ ഏറ്റവും സീനിയറായ മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് ജോൺ മുണ്ടക്കയം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാട്ടുകാരൻ എന്ന അഭിമാനമായിരിക്കണം. മുണ്ടക്കയം എൻ്റെ ജന്മനാടിൽ നിന്ന് 10-12 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് താമസം മാറ്റിയ ജോൺ മുണ്ടക്കയം മനോരമയിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ്. എൻ്റെയൊക്കെ ചെറുപ്പം മുതൽ ഞാൻ കണ്ടു വളർന്ന ബൈലൈൻ. ഇന്നാണ് നമ്മുടെ മുഖം നാട്ടുകാർ കാണുന്നത്. പണ്ടൊക്കെ പത്രപ്രവർത്തകൻ അറിയപ്പെട്ടിരുന്നത് ബൈലൈനിലൂടെയാണ്. അതുകൊണ്ട് അങ്ങനെ മനസ്സിൽ പതിഞ്ഞ ഒരു ബൈലൈനാണ് ജോൺ മുണ്ടക്കയം. പലപ്പോഴും മുതിർന്ന മാധ്യമ പ്രവർത്തകരാകുമ്പോൾ, സീനിയറാകുമ്പോൾ, അവരങ്ങനെ ബൈലൈൻ വെച്ച് വാർത്ത എഴുതുകയൊന്നും ചെയ്യാറില്ല. പലപ്പോഴും അവർ മറ്റുത്തരവാദിത്തങ്ങളിലേക്കാണ് പോകാറുള്ളത്. പക്ഷെ ജോൺ മുണ്ടക്കയത്തിൻ്റെ ബൈലൈൻ ഇപ്പോഴും മനോരമയിൽ ഇടയ്ക്കിടെ വരാറുണ്ട്. 2 ദിവസമായി മലയാള മനോരമയുടെ എഡിറ്റ് പേജിൽ ഒരു പരമ്പര KCB യെ കുറിച്ച് വരുന്നുണ്ട്. അത് ജോൺ മുണ്ടക്കയം എഴുതുന്നതാണ്. ജോൺ മുണ്ടക്കയമാണ് എഴുതുന്നതെങ്കിൽ അതിൽ ഒരു പതിരും കാണില്ല. സാധാരണ നമ്മൾ പരമ്പരയൊക്കെ എഴുതുമ്പോൾ കുറച്ച് നിറം പഠിപ്പിക്കാറുണ്ട് ആളുകളുടെ താല്പര്യത്തിന് വേണ്ടി. പക്ഷേ ജോൺ മുണ്ടക്കയമാണ് എഴുതുന്നതെങ്കിൽ അങ്ങനെയൊന്നും കാണാം. 100% ഉറപ്പുള്ള കാര്യങ്ങളായിരിക്കും. അദ്ദേഹം പേരൊന്നും പറയില്ല, പലപ്പോഴും വേദനിപ്പിക്കാതിരിക്കാനാവും. പക്ഷെ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായിരിക്കും, നടന്ന സംഭവങ്ങളായിരിക്കും. എന്തായാലും KCB എന്ന വെള്ളാനയെക്കുറിച്ച്, അതിൻ്റെ തനി നിറം തുറന്നു കാട്ടുന്ന ഒരു ലേഖന പരമ്പര അദ്ദേഹം എഴുതി തുടങ്ങിയിരിക്കുന്നു. ഇന്നലെയും ഇന്നും 2 അധ്യായം വന്നു. അടുത്ത അധ്യായത്തിന് വേണ്ടി എന്നെപ്പോലുള്ളവർ കാത്തിരിക്കുകയാണ്. എന്താണ് ഈ KCB എന്നതിൻ്റെ ഭയപ്പെടുത്തുന്ന ഒരു നേർരേഖയാണ്? അദ്ദേഹത്തിൻ്റെ പരമ്പര തുടങ്ങിയത് തന്നെ EK നായനാർ മന്ത്രിസഭയുടെ കാലത്ത്, 1987 മുതൽ 1991 വരെ KCBയുടെ ഭരണത്തെക്കുറിച്ചാണ്. അന്ന് ശിവദാസ മേനോനായിരുന്നു വൈദ്യുതി മന്ത്രി. അന്ന് എൻ കാളീശ്വരൻ എന്ന ഒരു IASകാരനായിരുന്നു അന്നത്തെ വൈദ്യുതി ബോർഡിൻ്റെ ചെയർമാൻ കം MD. KCBയെ നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. വലിയ പരിഷ്കാരങ്ങൾ നടത്തി. KCBയിലെ രാഷ്ട്രീയ ഇടപെടലുകൾ ഒഴിവാക്കാൻ ശ്രമിച്ചു. വലിയ സമ്മർദ്ദമുണ്ടായി. ഈ സമ്മർദ്ദമുണ്ടായപ്പോഴൊക്കെ അവരോട് പറഞ്ഞത്, യൂണിയൻ നേതാക്കൾ അവിടെ ചെല്ലുന്നു, അദ്ദേഹത്തെ ഉപദേശിക്കുന്നു എങ്ങനെയാണ് നന്നാക്കണം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എന്നൊരു കാര്യം ചെയ്യൂ മോനി, KCBയുടെ ചെയർമാൻ എടുത്തിട്ട് ഞാൻ തിരിച്ചു പൊക്കോളാം സെക്രട്ടറിയിൽ. അങ്ങനെ അദ്ദേഹം നടത്തി. എന്തായാലും അദ്ദേഹം ഈ തൊഴിലിൽ നിന്ന് മാറുന്നതിന് മുൻപ് ഹൃദയാഘാതം ഒന്ന് മരിച്ചുപോയി. അത്രമേൽ സമ്മർദ്ദമായിരുന്നു. അതോടെ അവസാനിക്കുകയാണ് KCBയുടെ ചരിത്രം. പിന്നെയുള്ളതെല്ലാം OA എന്ന 2 വാക്കിൽ അവസാനിക്കുകയാണ് എന്ന് ജോൺ മുണ്ടക്കയം എഴുതുന്നു. OA എന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സ് അസോസിയേഷൻ. KCBയെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ഇടത് ഓഫീസേഴ്സ് അസോസിയേഷനാണ്. അവർ തീരുമാനിക്കും, അവർ നടപ്പിലാക്കും. ഏതാണ്ട് 6,000 കോടിയുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഒരു വർഷം KCBയിൽ നടക്കുന്നത്. ഈ ഇടപാടുകൾ മുഴുവൻ തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും OA ആണ്, ഓഫീസേഴ്സ് അസോസിയേഷനാണ്. KCBയുടെ ബോർഡ് എന്ന് പറയുന്നത് ഒരു നോക്കുകുത്തിയാണ്. KCBയുടെ ചെയർമാൻമാർ ആരായാലും അവർ ഈ OA യുടെ പരിധിക്കുള്ളിൽ വരുന്നില്ലെങ്കിൽ, പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഛത്തീസ്ഗഡിലെ AG അക്കൗണ്ട് ജനറൽ ആയിരുന്ന NS പിള്ളയെ 2015 പിണറായി വിജയൻ നേരിട്ട് കൊണ്ടുവന്നതാണ് KCBയുടെ ചുമതലയ്ക്ക് വേണ്ടി. ആദ്യം ഫൈനാൻസ് ഡയറക്ടറായി, പിന്നീട് ചെയർമാനായി. അദ്ദേഹം ഈ യൂണിയനുമായി പരമാവധി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവർ തോളിൽ കരയിരുന്ന് കടിക്കുന്ന രീതിയാണ് യൂണിയനുള്ളത്. അതായത് ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ ചെയ്യുക, ഇതാണ് അവിടുത്തെ യൂണിയൻ. എല്ലാം ഏത് ഇടപാടാണെങ്കിലും ഞങ്ങൾ തീരുമാനിക്കും. വലിയ ശമ്പളം കൈപ്പറ്റുന്നതും എന്ത് ചെയ്താലും അവർ തീരുമാനിക്കും. ഒടുവിൽ അദ്ദേഹത്തിനും സഖി കെട്ടിട്ട് ജോലി രാജിവെച്ച് പോകേണ്ടി വന്നു. കാരണം അദ്ദേഹത്തെ നിശബ്ദനാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ സഹായിച്ചിരുന്ന ജീവനക്കാരെ മുഴുവൻ ഇവർ സ്ഥലം മാറ്റി. അങ്ങനെ ഇതുപോലെ ഒരു മിലിറ്റന്റ്, അതായത് തൊഴിലാളി യൂണിയൻ ഭീകരത നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് KCB. എന്ത് പ്രതികാരവും ആരോടും ചെയ്യും, അവരുടെ കൈകളിലാണ്. ഈ അശോകൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ചെയർമാനുമായിട്ടുള്ള വിഷയവും അതുതന്നെയാണ്. ചെയർമാനെ കാണാൻ ഈ യൂണിയൻ നേതാക്കൾ എത്തുന്നു, എന്നിട്ട് ഞങ്ങളാണ് ഭരിക്കുന്നത്, ഞങ്ങളോട് സഹകരിച്ചു പോയാൽ നല്ലത് എന്ന് ഈ അശോകനോട് പറഞ്ഞു. അശോകമ്മ പണി നോക്കടാവെന്ന് പറഞ്ഞു. ഇവിടെയാണ് തുടക്കം. അങ്ങനെ KCBയെ നഷ്ടത്തിലേക്ക് തള്ളിവിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഇവർ. 14,000 കോടി രൂപയാണ് ഇപ്പോഴത്തെ സഞ്ചിത നഷ്ടം. ഞാൻ 10,000 കോടി എന്ന് പറഞ്ഞു. അല്ല, നമുക്ക് പറഞ്ഞാൽ തീരാത്ത കഥകൾ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും രസം, ഒരു യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കാൻ ശരാശരി 50 പൈസ ചെലവാകേണ്ടടുത്ത്. പൊതുവെ അതാണ് രീതി. കേരളത്തിൽ 2 രൂപയാണ് ഒരു യൂണിറ്റ് വൈദ്യുതിയുടെ ചെലവ്. അതിൽ 1 രൂപ 87 പൈസയും തൊഴിലാളികളുടെ ശമ്പളമാണ്. അതായത് മറ്റൊരിടത്തും ഇല്ലാത്ത വിധം തൊഴിലാളികൾ, അവർക്ക് അമിതമായ ശമ്പളം. AGയുടെ കണ്ടെത്തൽ, 2 ശമ്പള പരിഷ്കരണവും സർക്കാർ അറിയാതെ 1,200 കോടി രൂപ അധിക ബാധ്യത. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഉപയോഗിക്കേണ്ടി വന്നത് 25,125 ദശലക്ഷം
യൂണിറ്റ് വൈദ്യുതിയാണ്. ഇതിൽ 18,268 യൂണിറ്റ് വൈദ്യുതിയും വാങ്ങുകയായിരുന്നു. അതായത് ഏതാണ്ട് 7,000,000 യൂണിറ്റ് വൈദ്യുതി മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. ഏറ്റവും കൂടുതൽ നദികളുള്ള സംസ്ഥാനമാണ് കേരളം. ഏതു നദിയിലും ഒരു 3-4 ഡാം കെട്ടിയിട്ട് 3-4 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കാം. ആർക്കും തർക്കമില്ല. നമ്മൾ വലിയ ഇടുക്കി അണക്കെട്ട് പോട്ടെ, അല്ല പമ്പ പോട്ടെ, മുല്ലപ്പെരിയാർ പോട്ടെ, ഈ പമ്പ തന്നെ ഇങ്ങോട്ട് ഒഴുകി വന്നാൽ പമ്പയുടെ ഏത് സ്ഥലത്തും ഒരു ചെറിയ അണക്കെട്ട് കെട്ടിയിട്ട്, ഉദാഹരണത്തിന് പെരുന്തേനരുവിയിൽ, ഞങ്ങളുടെ നാട്ടിലാണ് പെരുന്തേനരുവി, വെച്ചൂച്ചിറയ്ക്ക് സമീപം, ഞങ്ങളുടെ ഇടകടത്തേക്ക് സമീപമാണ് പെരുന്തേനരുവി. പെരുന്തേനരുവിയിൽ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് 3 അല്ലെങ്കിൽ 5, എത്ര ഞാൻ വെരിഫൈ ചെയ്തില്ല, 3-5 യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. അത് വലിയ ടണലൊന്നുമില്ല. അതിങ്ങനെ വെള്ളം കനലിലൂടെ കൊണ്ടുപോയിട്ട് ഒരു പ്രത്യേക തരം യന്ത്രത്തിലൂടെ താഴോട്ട് ഇറക്കി വിടുക, എന്തോ ജർമ്മൻ ടെക്നോളജി ആണെന്ന് പറഞ്ഞ് വൈദ്യുതി ഉണ്ടാക്കുന്നു 3-5 യൂണിറ്റ്. ഈ പെരുന്തേനരുവിയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കിയിട്ട് നേരെ അത്തിക്കയത്തേക്ക് പോകുന്ന വെള്ളം വീണ്ടും പിടിക്കാം. അല്ലെങ്കിൽ ഈ പെരുന്തേനരുവിയിൽ എത്തുന്നതിന് മുൻപ് എത്രയോ സ്ഥലങ്ങളുണ്ട് ഈ അണക്കെട്ടുകൾ, ചെറിയ അണക്കെട്ടുകൾ ഉണ്ടാക്കുക. അപ്പോൾ ആരെയും കുടിയിറക്കണ്ട. പമ്പയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ കയറുന്ന വെള്ളത്തിൻ്റെ പൊക്കമേ വരൂ. അങ്ങനെ ഈ പമ്പയടക്കം കേരളത്തിലെ അണക്കെട്ടുകളിലെല്ലാം ചെറിയ ചെറിയ ഡാമുകൾ പണിതാൽ ആർക്കും പുറത്തു പോകേണ്ടി വരുന്നില്ല. 3-5 യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കാം, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ ചെയ്യില്ല, കാരണം അതാവുമ്പം കമ്മീഷൻ കുറഞ്ഞു പോകും. നാട്ടുകാരെ മുഴുവൻ പുറത്താക്കി വലിയ അണക്കെട്ടുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കിവിടെ വൈദ്യുതി ഉൽപ്പാദനം നടക്കൂ. ഇനി ഞെട്ടിക്കുന്ന ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ആ കണക്ക് പറയുന്നത് വർഷങ്ങളായി 798 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള നിരവധി ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ മുടങ്ങിക്കിടക്കുകയാണ്. എളുപ്പത്തിൽ പണി പൂർത്തിയാക്കിയാൽ, ഓർക്കണം ഇവിടെ 3 വർഷം കൊണ്ട് കേരളയിലുണ്ടാക്കാൻ പോകണം 1.5 ലക്ഷം കോടിക്ക്. പക്ഷേ 28-30 കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ വഞ്ചിയത്ത് ഒരു ചെറുകിട പദ്ധതി, അത് തുടങ്ങിയിട്ട് 28 വർഷമായി. 3 മെഗാവാട്ടിൻ്റെ ഒരു വൈദ്യുതോൽപാദന പദ്ധതിയാണ്, 28 വർഷമായി, പൂർത്തിയായിട്ടില്ല. ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കിടക്കുന്ന ചെറുകിട പദ്ധതികൾ പൂർത്തിയാക്കിയാൽ, അതായത് കോടികൾ മുടക്കിയിരിക്കുന്ന ചെറുകിട പദ്ധതികൾ പൂർത്തിയാക്കിയാൽ 798 മെഗാവാട്ട് വൈദ്യുതി കിട്ടും. പക്ഷേ KSEB താല്പര്യമില്ല, അവർക്ക് മാത്രമേ ഉണ്ടാക്കാൻ കഴിയൂ, കുത്തകാവകാശമാണ്, താല്പര്യമില്ല. ആരൊക്കെയോ കേസിന് പോയിട്ട് ഹൈക്കോടതി 4 പദ്ധതികൾ 6 മാസത്തിനകം പൂർത്തിയാക്കിയേ മതിയാവൂ എന്ന് ഉത്തരവിട്ടിട്ടുണ്ട്. ആ 4 പദ്ധതികൾ പൂർത്തിയായാൽ 148 മെഗാവാട്ട് വൈദ്യുതി കിട്ടും. ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ജനുവരിയിൽ 6 മാസത്തിനകം ചെയ്യണമെന്ന്. പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയാണ് 1, 60 മെഗാവാട്ട്. 40 മെഗാവാട്ടിന്റെ തൊട്ടിയാർ 2. 24 മെഗാവാട്ട് വീതം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഭൂതത്താൻകെട്ടും പെരിങ്ങിൽ കുത്തും. ഈ 4 പദ്ധതികളും 6 മാസത്തിനകം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കോടതി ഇടപെടും, കോടതിയുടെ നിരീക്ഷണത്തിലാണ്. ബാക്കി പദ്ധതികൾ ആർക്കും വേണ്ട, കാരണം ഈ ചെറുകിട പദ്ധതിയുടെ പുറകെ പോയാൽ ഈ ഓഫീസേഴ്സ് അസോസിയേഷന് കാശുണ്ടാകാൻ കഴിയില്ല. ഇനി ഭയപ്പെടുത്തുന്ന ഒരു കണക്ക് കൂടി പറയാം. KSEBയുടെ സിവിൽ വിഭാഗത്തിൽ, അതായത് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി KSEBക്ക് 795 എഞ്ചിനീയർമാരുണ്ട്. അതായത് ഏതാണ്ട് 800 എഞ്ചിനീയർമാർക്ക് KSEB ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടാണ് ഈ ചെറുകിട പദ്ധതി പോലും പൂർത്തിയാക്കാത്തത്. ഇവർ, ഈ 795 എഞ്ചിനീയർമാർ ജോലി ചെയ്യുന്ന KSEB, ഞാൻ പറഞ്ഞേ ഏതാണ്ട് 30,000-ത്തിലധികം ജീവനക്കാരുണ്ട്. ഞാൻ പറഞ്ഞ സിവിൽ വിഭാഗത്തിലെ 795 എഞ്ചിനീയർമാർ ജോലി ചെയ്തിട്ട് കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ കേരളത്തിൽ അധികമായി ഉൽപ്പാദിപ്പിച്ചത് കേവലം 55 മെഗാവാട്ട് വൈദ്യുതിയാണ്. വെറും 55 മെഗാവാട്ട് വൈദ്യുതിയാണ് 11 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ അധികമായി ഉൽപ്പാദിപ്പിച്ചത്. അതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഞാൻ ഈ കണക്കുകൾ മുഴുവൻ വായിച്ചാൽ ഞെട്ടിപ്പോകും, ഞാൻ വായിക്കുന്നില്ല. KSEB എന്ന് പറയുന്ന വെള്ളാന അത് നാടിനെ മുടിപ്പിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർ അവരുടെ കീശ വീർപ്പിക്കുന്നതിന് വേണ്ടി ആളുകളെ ഭയപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞല്ലോ, വർക്കറായി ജോലിക്ക് കയറണമെങ്കിൽ 10-ാം ക്ലാസ് തോറ്റിരിക്കണം. 1-2 വർഷം കൂടെ ഓവർസിയർ ആർ 1 ലക്ഷത്തിലധികം ശമ്പളം. പലർക്കും അതിൻ്റെ ഭീകരത അറിയില്ല. ഇത്രയും ഒരു കൊള്ള സങ്കേതം. ഇത് മുഴുവൻ ഇടത് യൂണിയൻ്റെ കൺട്രോളിലാണ്. അവരാണ് വൈദ്യുതി മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് പോകുന്നത്. അവരാണ് നിയന്ത്രിക്കുന്നത്. ഈ കൊള്ള തുടരാനുള്ള സംവിധാനം ഒരുക്കുന്നത്. ആരെങ്കിലും എതിർത്താൽ അവരെ ശിക്ഷിക്കും. ഞാൻ പറഞ്ഞല്ലോ, മറുനാടൻ അവരുടെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിനെതിരെ പോരാട്ടം നടത്തിയതിനെ
ഒരു സുപ്രഭാതത്തിൽ വന്ന് ഞങ്ങളുടെ യൂണിറ്റ് അങ്ങ് മാറ്റി ഞങ്ങൾ നിയമപരമായി അപേക്ഷ കൊടുത്ത് പരിശോധന നടത്തിയിട്ട് മറുനാടൻ്റെ വൈദ്യുതിയുടെ സപ്ലൈ തന്ന കോഡങ്ങ് മാറ്റി ഇരട്ടി ചാർജിലേക്കുള്ള കോഡിലേക്ക് മാറ്റി ഞങ്ങൾ നിയമ പോരാട്ടം നടത്തി ഓംബുഡ്സ്മാൻ ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നു നിങ്ങളുടെ ഭാഗമാണ് ശരി നിങ്ങൾ പറയുന്നതാണ് ശരി കേസ് ഇവിടെ തെറ്റാണെന്ന് പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് കുടിശ്ശിക പോലും മാറ്റി തന്നിട്ടില്ല ഞങ്ങൾക്ക് തിരിച്ചൊരാളെ കാശ് കാരണം ഞങ്ങൾ കൂടുതൽ നിരക്കാണ് കേസ് വന്നതിന് ശേഷം അടച്ചുകൊണ്ടിരുന്നത് അനക്കമില്ല പ്രതികാരമാണ് പ്രതികാരമാണ് ഇവരുടെ രീതി കാരണം ജോലി ചെയ്യാതെ നാട്ടിലെ നികുതി പണമെടുത്ത് തിന്ന് കൊഴുത്ത് തടിച്ച് അവർ രസിക്കുകയാണ് അത് നന്നാക്കാനാണ് അശോകൻ എന്ന് പറഞ്ഞൊരു കെ എസ് സി ബിയുടെ ചെയർമാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം വില്ലനായി മാറിയത് അദ്ദേഹത്തെ മാറ്റാൻ ശ്രമിക്കുന്നത് എനിക്ക് അശോകൻ്റെ മേൽ ഒരു പ്രതീക്ഷയുമില്ല ഏത് നിമിഷവും അശോകനെ എടുത്ത് കളയും ഒരു സംശയവും വേണ്ട കാരണം യൂണിയൻ അത്രമാത്രം ശക്തമാണ് യൂണിയനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ അശോകനോ മന്ത്രി കൃഷ്ണൻകുട്ടിക്കോ ഒന്നും കഴിവുണ്ടാവില്ല ആത്യന്തികമായി യൂണിയനൊപ്പമാണ് സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുകൊണ്ട് ഏതെങ്കിലും മൂലയിൽ പോയി ഇരിക്കാൻ തയ്യാറെടുക്കുക ഐ എ എസ്കാരനായ അശോകൻ ചെയർമാനെ